ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും നല്ല കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷൻ നമുക്ക് എങ്ങനെ മാറ്റാം, അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വ്ലോഗിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ വ്ലോഗ് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാകും. ഞാനിപ്പോൾ വണ്ടി ഇവിടുന്ന് തിരിച്ചിട്ട് പിന്നെ നേരെ മുന്നോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. നിങ്ങൾ നോക്കുക, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലാണുള്ളത്. വളരെ പതിയാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഗിയർ നിങ്ങൾക്കറിയാം നല്ല ടോർക്കുള്ള ഗിയറാണ്. അപ്പം പിന്നെ നമുക്ക് ഈ ഒരു റോഡിലൂടെ പോകുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് പോകേണ്ട കാര്യമില്ല. നമ്മൾ വളരെ പതിയാണ് പോകുന്നത്. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് സ്പീഡ് കൂട്ടി സെക്കൻഡ് ഗിയറാക്കി. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഈ ഒരു സ്പീഡ് നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഏകദേശം ഞാനൊരു 25 to 30 സ്പീഡിലാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്പീഡ് മതി, ഇങ്ങനെ പോയാൽ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഗിയർ മാറ്റാനൊന്നും നിൽക്കരുത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, വണ്ടി എടുത്ത ഉടനെ പിന്നെ ഫസ്റ്റ് ഗിയറിൽ നിന്ന് മാറ്റി സെക്കൻഡ് ഗിയറാക്കി, ഉടനെ തന്നെ തേർഡ് ഗിയറാക്കി, ഉടനെ ഫോർത്ത് ഗിയറാക്കി, ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അത് നിങ്ങൾ മനസ്സിലാക്കുക, ആ രീതിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ പതിയെ പതിയെ പോയാൽ മതിയാവും. പരിചയക്കാർ ആരോ കൈ കാണിച്ചാണ്, അതാണിപ്പോൾ നിങ്ങൾ കണ്ടത്. എൻ്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നിങ്ങൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ ഇങ്ങനെ മാറ്റണം എന്ന നിർബന്ധം ഇല്ല. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ വണ്ടിയിലകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യും, പെട്ടെന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും. വണ്ടി ഒരു നല്ല സ്പീഡായിട്ടുണ്ടാവില്ല, അതിന് മുന്നേ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും വണ്ടി ഇങ്ങനെ കുത്തി കുത്തി നിൽക്കുന്നതൊക്കെ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റായ സ്പീഡായിട്ട് മാത്രമേ നിങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അറിയാം. അത് നിങ്ങൾ ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ നോക്കിയിട്ട് സ്പീഡ് നോക്കിയിട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. വണ്ടി സ്പീഡാകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ഇപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുണ്ട് എന്ന്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഞാനിപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ടേ ഇല്ല, കാരണം ഞാനിപ്പോൾ ഒരു പിന്നെ 25 to 30 ആ ഒരു സ്പീഡിന് അപ്പുറത്തേക്ക് പോയിട്ടില്ല, പതിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെ അതേ ഗിയറിൽ തന്നെ പോകുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഞാനൊന്ന് പിന്നെ സ്പീഡ് കൂട്ടുന്നു. സ്പീഡ് കൂട്ടിയിട്ട് ഇതാ തേർഡ് ഗിയർ ആക്കുന്നു, കണ്ടില്ലേ? ഇപ്പോൾ കുറച്ചും കൂടെ സ്പീഡ് കൂടി. ഇത് പിന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എപ്പോഴാണ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യേണ്ടതെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം പിന്നെ തേർഡ് ഗിയറിലുണ്ട്. ഈ തേർഡ് ഗിയറിലുള്ള സമയത്ത് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പം നോർമലി നിങ്ങൾക്ക് വലിയ സൗണ്ട് ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. പക്ഷേ നമ്മൾ പിന്നെ ഒരു നല്ല സ്പീഡിൽ പോകുന്നുണ്ട്, എന്നിട്ട് നമ്മൾ നല്ലോണം ആക്സിലറേറ്റർ കൊടുക്കുന്നു, അപ്പോൾ എൻജിൻ സൗണ്ട് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുണ്ട് എന്നാണ്. അടുത്ത ഗിയറിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങൾ നോക്കുക, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ചും കൂടെ ആക്സിലറേറ്റർ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഈ റോഡിൽ കുറേ വളവുകളുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ എനിക്കിപ്പോൾ ആക്സിലറേറ്റർ കൂട്ടാൻ വേണ്ടി കഴിയില്ല. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലോണം ആക്സിലറേറ്റർ കൊടുക്കുക. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ എഞ്ചിൻ സൗണ്ട് ഭയങ്കരമായിട്ട് കൂടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു സമയത്ത് നിങ്ങൾ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അപ്പോൾ എഞ്ചിൻ സൗണ്ട് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്പീഡ് കൂട്ടുന്നു, സ്പീഡ് കൂട്ടി. ഇപ്പോൾ എഞ്ചിൻ സൗണ്ട് കുറച്ച് കൂടിയിട്ടുണ്ട്. ഞാനിതാ ഫോർത്ത് ഗിയറിലൊക്കെ ആക്കി. ഇപ്പോൾ ആ സൗണ്ട് പോയി. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിതാ ബ്രേക്ക് ചവിട്ടി സ്ലോ ആക്കി, ഗിയർ ഫസ്റ്റ് ഗിയറിലൊക്കെ ആക്കി. കാര്യം എന്താ, ഇവിടെ നല്ല റഫ് റോഡാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗിയർ ഞാൻ ഡൗൺ ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. നിങ്ങൾ നോക്കുക, ഈ ഫസ്റ്റ് ഗിയറിൽ ഞാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഇപ്പോൾ ഇതാ വണ്ടി എഞ്ചിൻ്റെ സൗണ്ട് കൂടി വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ലോണം സൗണ്ട് കൂടി. ഞാനിത് സെക്കൻഡ് ഗിയർ ആക്കി. ഇപ്പോൾ ആ സൗണ്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റി. നേരെ മറിച്ച് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ ചവിട്ടിക്കൊണ്ടിരുന്നാലോ, ആക്സിലറേറ്റർ ചവിട്ടിക്കൊണ്ടിരുന്നാലോ നല്ലോണം എഞ്ചിൻ സൗണ്ട് കൂടും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ആക്കാം. ഇനിയിപ്പോൾ നമുക്ക് നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിൽ ഞാനത് ആക്സിലറേറ്റർ കൂട്ടുന്നു, എഞ്ചിൻ സൗണ്ട് കൂടി, തേർഡ് ഗിയർ ആക്കി. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ആ ഒരു സൗണ്ടില്ല, സൗണ്ട് പോയി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇപ്പോൾ തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഫിഫ്ത്ത് ഗിയർ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ സംശയം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇവിടുന്ന് വണ്ടി യൂട്ടേൺ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിപ്പോൾ സൈഡാക്കി. എങ്ങനെ യൂട്ടേൺ എടുക്കണം നിങ്ങൾ നോക്കുക. സെക്കൻഡ് ഗിയർ ആക്കി. സെക്കൻഡ് ഗിയർ ആക്കിയിട്ട്
ഞാനിതാ പിന്നെ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു, മിറർ നോക്കി വണ്ടിയില്ലാന്ന് ഉറപ്പുവരുത്തി. രണ്ട് സൈഡിലും അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ലോ ആക്കി, വണ്ടിയില്ലാന്ന് പ്രാക്ടിക്കലി നോക്കി ഉറപ്പ് വരുത്തണം. മിററിലൂടെ നോക്കുന്നതിന് പോലെ നിങ്ങൾക്ക് കഴുത്തൊന്ന് ടേൺ ചെയ്തിട്ട് നോക്കാം. ഞാനിതാ സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കി. സെക്കൻഡ് ഗിയറിലാണ് നമ്മളുള്ളത്. എൻജിൻ സൗണ്ട് കൂടുന്നു, തേർഡ് ഗിയറാക്കി. ഇപ്പോൾ എൻജിൻ സൗണ്ട് പോയി, കണ്ടില്ലേ? ആ ഒരു വലിയ സൗണ്ട് ഇപ്പോൾ വണ്ടിയിലകത്ത് നിങ്ങൾക്ക് കേൾക്കുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു നിങ്ങൾ വിചാരിക്കാം. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ഓർമ്മയിൽ വേണം, ഞാൻ തേർഡ് ഗിയറിലാണ് വന്നത്, ഞാൻ സ്പീഡ് നല്ലോണം കുറച്ചു, എന്ത് ചെയ്യണം, ഞാൻ ഓട്ടോമാറ്റിക്കലി ഗിയർ ഡൗൺ ചെയ്യണം. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഇവിടെ നിന്ന് എമർജൻസി ആയിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി വളരെ സ്ലോ ആക്കി. ഇപ്പോൾ വണ്ടിയുടെ സ്പീഡ് നല്ലോണം കുറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നു, ഉടനെ തന്നെ സെക്കൻഡ് ഗിയർ ആക്കി. സെക്കൻഡ് ഗിയറിൻ്റെ ഒരു സ്പീഡ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ഗിയർ ആക്കിയത്. ഇനി നേരെ മറിച്ച് നമ്മൾ വണ്ടി ചവിട്ടി നിർത്തേണ്ടി വന്നു നിങ്ങൾ വിചാരിക്കാം. നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിർത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയർ ആക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിലാണ് ഉള്ളത്. എൻജിൻ സൗണ്ട് കൂടി ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ തേർഡ് ഗിയർ ആക്കി. നോക്കി നിങ്ങൾ, ഇപ്പോൾ തേർഡ് ഗിയറിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ ആക്സിലറേറ്റർ കൊടുക്കുന്നു, എൻജിൻ സൗണ്ട് കൂടി ഫോർത്ത് ഗിയർ ആക്കി. ഇപ്പോൾ നോർമൽ സൗണ്ടായി. ഇതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ പിന്നെ വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എമർജൻസി നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നല്ലോണം സ്പീഡ് കുറക്കേണ്ടി വന്നാൽ, നിങ്ങൾ ഉടനെ സെക്കൻഡ് ഗിയറിലേക്ക് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. സെക്കൻഡ് ഗിയറിൽ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയും. നിർത്തേണ്ടി വന്നാൽ മാത്രം നിങ്ങൾ ഫസ്റ്റ് ഗിയർ ആക്കിയാൽ മതി. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗിയറിൻ്റെ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്, അതിൽ കുറയുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്യണം. ഇതുപോലെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു, എപ്പോൾ മാറ്റണം, എപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇതിനു മുമ്പും വ്ലോഗുകൾ ചെയ്തിട്ടുണ്ട്. പഴയ വ്ലോഗുകൾ ആളുകൾ കാണാൻ ശ്രമിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സംശയം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട് നമുക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പിന്നെ ഓൾറെഡി മനസ്സിലായവർക്ക് ഒന്നുകൂടി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നോക്കുക, ഞാനിപ്പോൾ ഫോർത്ത് ഗിയറിലാണ് ഉള്ളത്. സ്പീഡ് കുറഞ്ഞു, തേർഡ് ഗിയർ ആക്കി. തേർഡ് ഗിയർ ആക്കിയിട്ട് ക്ലച്ച് വിട്ടിട്ട് നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് നോക്കണം, വണ്ടി കറക്റ്റായിട്ട് പോകുന്നുണ്ടോന്ന്. പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഉടൻ തന്നെ നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് മാറ്റണം. നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഫോർത്ത് നിന്ന് തേർഡ് ആക്കി, തേർഡ് ആക്കിയിട്ട് പിന്നെ ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടി പോവോ ഇല്ലേ. പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഉടനെ തന്നെ ക്ലച്ച് പിടിച്ചിട്ട് നമ്മൾ സെക്കൻഡ് ഗിയർ ആക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഞാൻ പറയുന്ന കേട്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നില്ല എന്ന് വിചാരിക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പോൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് അത് പിന്നെ മനസ്സിലായെന്ന് വരില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വെക്കുക, മനസ്സിൽ വെച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ നിങ്ങൾ പരീക്ഷ നോക്കുക. വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.